32-നെ 51 കൊണ്ട് ഗുണിക്കണം. ഭൂരിഭാഗം ആളുകൾ എന്ത് ചെയ്യും, 2 × 1 = 2, 3 എഴുതി വെക്കും, 5 × 2 = 10, 6 × 3. കുറേ സ്റ്റെപ്പ് വരില്ലേ. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവിടെ ഒറ്റ സ്റ്റെപ്പ് ചെയ്യുന്നത് പോലെ 2, 3, 1, 6 സിംഗിൾ സ്റ്റെപ്പിൽ എങ്ങനെ ആൻസർ ചെയ്യാന്നുള്ളതാണ് ഈ വീഡിയോ. അതായത് 2 അക്കസംഖ്യ ഏതുമായി ഇവിടെ 41 × 52, 88 × 33, ഏത് സംഖ്യ 2 അക്കസംഖ്യകൾ തമ്മിൽ ഗുണിക്കാൻ വളരെ ഈസി ആയിട്ട് ഇതുപോലത്തെ മെത്തേഡ് നമുക്ക് ചെയ്യാം. സോ ദിസ് ഈസ് പ്രദീപ് ഗോപിനാഥൻ, യു ആർ വാച്ചിങ് എജു ഓൺ ലേണിംഗ് സൊല്യൂഷൻ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ എന്തിനാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് പഴയ മെത്തേഡിൽ എല്ലാവർക്കും ചെയ്യാം, ആൻസറൊക്കെ കിട്ടും. നമുക്ക് കുറച്ചൊരു സ്പീഡാക്കി ചെയ്യാൻ വേണ്ടി, നമ്മളൊക്കെ ഇങ്ങനെ ഡേ ടു ഡേ കാൽക്കുലേഷൻസ് ഉണ്ടാവും, സ്കൂളിലെ സ്റ്റുഡൻസ് ആണെങ്കിലും അവർക്ക് ഉണ്ടായിരിക്കും, എക്സാംസ് എഴുതുന്ന എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പോൾ ഞാൻ തന്നെ ബാങ്കിൻ്റെ എക്സാമിന് പോയ സമയത്ത് എനിക്ക് പഴയ മെത്തേഡ് മാത്രമേ അറിയുള്ളൂ, മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ എൻ്റെ സ്കോർ താഴെയാണ്, ആരെക്കാട്ടിലും ഈ മെത്തേഡ് അറിയുന്ന ആളെക്കാട്ടിലും സ്കോർ എൻ്റെ താഴ്ന്നു വന്നു. അതായത് സ്പീഡ് കുറവാണ്, എക്സാംസിന് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കാൽക്കുലേഷന് കുറേ സമയം എടുക്കുന്നു. അപ്പോൾ അതെങ്ങനെ ഈസി ആക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ. എല്ലാവർക്കും യൂസ്ഫുൾ ആണ്, സ്റ്റുഡൻസിനും, നമ്മൾ എക്സാം എഴുതുന്ന കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ്, ഇത് പഴയ മെത്തേഡ് തന്നെയാണ്. പഴയ മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചൊന്ന് സ്പീഡ് കൂട്ടിയെടുക്കുക, അത്രേ ഉള്ളൂ. ഇല്ല, നിങ്ങൾ പണ്ട് പഠിച്ച മെത്തേഡ് തന്നെയാണ് നോക്കി, പഴയ സ്റ്റെപ്പ് തന്നെയാണ്. സ്റ്റെപ്പ് 1 ആദ്യം ചെയ്യേണ്ട എന്താണ്, 3 × 1 നിങ്ങൾ ചെയ്യണ പോലെ തന്നെ ചെയ്തു നോക്കുക. ഒരു മാറ്റമില്ല, ഏത് നമ്പർ 2 നമ്പർ എന്നാലും അവസാനത്തെ നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് താഴെ എഴുതുക, ഇതാണ് സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പ് മുതലാണ് നമ്മൾ കംപ്ലീറ്റ് ചേഞ്ച് വരുത്തുന്നത്. എങ്ങനെ ചേഞ്ച് വരുത്തുന്നത് വെച്ചാൽ, ക്രോസ് ആയിട്ട് ഗുണിച്ചിട്ട് പ്ലസ് ചെയ്യുക. അതായത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ചെയ്തിട്ട് തമ്മിൽ കിട്ടുന്ന ഉത്തരങ്ങൾ നമ്മൾ കൂട്ടുക. നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇവിടെ ക്രോസ് ആയിട്ട് ഗുണിക്കുമ്പോൾ നോക്കി, ഇവിടെ 1 × 1 അല്ലേ ക്രോസ് കിടക്കുന്ന രണ്ട് നമ്പേഴ്സ്. അപ്പോൾ 1 × 1 തമ്മിൽ ഗുണിച്ചു. ഇവിടെ ചെറിയ നമ്പറാണ് ആദ്യം ഞാൻ എടുക്കുന്നത്, കുറച്ച് വലിയ നമ്പർ എടുക്കാം. എന്തായാലും 1 × 1 ഉത്തരം നമ്മുടെ മനസ്സിലുണ്ടല്ലോ, എത്രയുള്ളത് നമ്മുടെ മനസ്സിൽ, 1 നമ്മുടെ മനസ്സിലുണ്ട് അല്ലേ. നിങ്ങൾ എഴുതി വെക്കേണ്ട, എഴുതി വെച്ചാൽ കുറേ കൂടി സമയം എടുക്കും, നമ്മുടെ മനസ്സിലുണ്ട് ഇവിടെ എന്താണ്, 1 അല്ലേ. പ്രാക്ടീസ് ചെയ്യുക. ഇനി ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാവുക, ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × 3 = 6. അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്തൊക്കെയാണ് ആദ്യം ഉള്ളത്, 1 ഉം 6 ഉം 1 ഉം 6 ഉം കൂടി പ്ലസ് ചെയ്ത് എന്തായി, അതായത് ക്രോസ് ആയിട്ട് ഗുണിച്ചിട്ട് പ്ലസ് ചെയ്യുക. 1 ഉം 6 ഉം പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, 1 ഉം 6 ഉം 7 എഴുതി വെച്ചു നമ്മൾ. ശിഷ്ടമൊന്നുമില്ല, ശിഷ്ടം ഉണ്ടെങ്കിൽ നമ്മൾ എന്താ അടുത്ത ക്വസ്റ്റനിൽ പറയാം എങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പോൾ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ 1 × 3 = 2 × 6 = 7. ഇനി പഴയ പോലെ തന്നെ, പണ്ട് ചെയ്ത പോലെ ഈ സ്റ്റെപ്പ് ചെയ്യുക. നമ്മൾ ചെയ്ത സ്റ്റെപ്പ് എന്നെയാണ് നോക്കി, 1 × 2 = 2 ചെയ്യാൽ സ്പീഡ് ഉണ്ടാക്കാൻ നമുക്ക് തോന്നും, ചിലപ്പോൾ മറ്റേ മെത്തേഡ് എളുപ്പമല്ലേ എന്നുള്ളത്. കാരണം എന്താണ്, 13 എഴുതണം, 21 എഴുതണം, താഴെ വരയിടണം. ഇതിൽ വരയിട്ടേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കെന്താണ് 3 എഴുതുക, 1 6 അല്ലെ. ഇത്രയും സമയം നമുക്കിവിടെ എടുക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ സമയം സേവ് ചെയ്യാനുള്ളൊരു പർപ്പസാണ്. നമുക്ക് അടുത്തൊരു വലിയ ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് നിങ്ങളിതിൻ്റെ കൂടെ തന്നെ ചെയ്ത് നോക്കാം, ഞാൻ ചെയ്യുന്ന കൂടുതൽ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്ത് ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അടുത്ത നമ്പർ നോക്കാം, കുറച്ചൊരു വലിയ നമ്പറാണ്. നമുക്ക് ഇനി ഗ്രാജുവലി നമുക്ക് വലിയ നമ്പറുകളൊക്കെ എടുക്കാം. ആദ്യം നമ്മൾ ചെറിയ നമ്പർ വെച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം വലിയ നമ്പർ എടുക്കാൻ. 23 × 13 എങ്ങനെ ചെയ്യാം, ഫസ്റ്റ് സ്റ്റെപ്പ് പഴയ പോലെ തന്നെ, 3 × 3 = 9 എഴുതി വെച്ചു. ലാസ്റ്റ് ഉള്ളത് നോക്കി, അവസാനം ഉള്ളത് മൾട്ടിപ്ലൈ, ഇങ്ങോട്ടും ഇങ്ങോട്ടല്ലേ നമ്മൾ ചെയ്ത് വരും. അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യണം, ക്രോസ് ആയിട്ട് ഗുണിക്കുക. എവിടെ ക്രോസ് ആയിട്ട് ഗുണിക്കുക നോക്കി, 2 × 3 = 6. 2 × 3 എന്ത് വന്നു, നമുക്ക് എളുപ്പത്തിൽ അറിയാം, 2 × 3 = 6 നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി. 2 × 3 = 6 നമ്മുടെ മനസ്സിലുണ്ട്. 1 × 3 എത്ര വരും, 3. അപ്പോൾ നമ്മളെ മനസ്സിൽ നോക്കി, 6 3 സ്പീഡിൽ ചെയ്യാം, 3 × 3 = 9, 6 3 6 3 കൂട്ടിയാൽ എത്രയാണ്, 6 3 കൂട്ടിയാൽ 9 തന്നെയാണ്. ശിഷ്ടമൊന്നുമില്ലല്ലോ, ഇല്ല, 2 × 1 = 2 വളരെ പെട്ടെന്ന് ചെയ്തു. നമുക്കൊന്ന് സ്പീഡിൽ പറഞ്ഞു നോക്കാം, നമുക്ക് ഇതെങ്ങനെ സ്പീഡിൽ ചെയ്യാന്നുള്ളത് നോക്കിയേ. 3 × 9 = 6 3 6 3 കൂട്ടിയാൽ 9 2 20 വളരെ പെട്ടെന്ന് കിട്ടി, നമുക്ക് 1 or 2 സെക്കൻഡിൽ തന്നെ ആൻസറാണ്. അപ്പോൾ അത്രയും ഈസി ആയിട്ടുള്ള മെത്തേഡ് നമുക്ക് അടുത്തൊരു വലിയ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എടുക്കുന്നതിന് മുന്നേ, നമ്മുടെ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞത് 32 × 51, അത് ചെയ്യുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഒരു 2 or 3 ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് നമുക്ക് ഈ മെത്തേഡ് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മളെല്ലാ കാര്യവും പ്രാക്ടീസ് അല്ലേ. അപ്പോൾ നിങ്ങളെന്നെ ഈ ഒരു വീഡിയോ കണ്ട ശേഷം കുറേ നമ്പർ, 2 × 2 ഡിജിറ്റ് നമ്പർ കുറേ എടുത്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മാത്രമാണ് സ്പീഡ് വരിക. ഇപ്പം ഞാൻ ചെയ്യേണ്ട കാര്യം എന്താണ്, ഞാൻ എത്രയോ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് എനിക്ക് സ്പീഡായത്. അപ്പോൾ നിങ്ങളൊന്നും ചെയ്യേണ്ട, ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒരു 10 നമ്പർ, 2 അക്ക നമ്പറുകൾ പരസ്പരം എഴുതി നോക്കുക. 10
പത്തെണ്ണം എഴുതിയാൽ മതി, പത്തെണ്ണം എഴുതി തമ്മിൽ തമ്മിൽ ഗുണിച്ചു നോക്കുക. ഇപ്പം നമ്മൾ എഴുതിയ പോലെ തന്നെ 2x2 ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ഇനി ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, 2x1 എഴുതി വെച്ചു, ക്രോസ് ആയിട്ട് ഗുണിക്കുക. ക്രോസ് ആയിട്ട് ഗുണിക്കുമ്പോൾ എന്ത് ചെയ്യും, ശിഷ്ടം വരുമ്പോൾ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം. ശിഷ്ടം വരുമ്പോൾ നോക്കിയ ഇവിടെ 1x3 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, എതിർ ദിശയിലുള്ള നമ്പറുകൾ തമ്മിൽ ഗുണിക്കുക. 1, 3, 3 അല്ലെ, 5x2 അല്ലേ ഇനി എതിർ ദിശയിൽ അല്ലേ, ഒരു 5 എതിർദിശ ഓപ്പോസിറ്റ് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു 10. അപ്പം നമ്മുടെ മനസ്സിലുണ്ട് 3, 10, 13 ശിഷ്ടം ബാക്കി 1 നമ്മൾ എഴുതി വെക്കാൻ നമ്മുടെ മനസ്സിലുണ്ടായാലും മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഇവിടെ 2x2 ക്രോസ് മൾട്ടിപ്ലൈ 3x5 അല്ലേ, 5x2 10, 3x13 ശിഷ്ടം 1. ഇനി ബാക്കി എന്താണുള്ളത്, 3x5 അല്ലേ ഇവിടെ ബാക്കിയുള്ളത് അല്ലേ, നമ്മൾ ഇവിടെ ചെയ്ത പോലെ തന്നെ ഇവിടെയും വരണം. 3x5, 15x1, 16. അപ്പോൾ സ്പീഡ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാം, എന്താണ് 2x10, 13. ഇത്രയും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇനി എന്താണ് കുറച്ചുകൂടി ഹയർ ലെവൽ ക്വസ്റ്റ്യൻ എടുത്തു നോക്കാം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡ് എന്തുകൊണ്ടാണ് കുറേ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് ചോദിച്ചാൽ വരുന്നുള്ളൂ. എക്സാമിന് നമുക്ക് സമയം സേവ് ചെയ്യാൻ പറ്റും. നമ്മൾ ബാങ്കിൻ്റെ എക്സാം പോവുകയാണ് അല്ലെങ്കിൽ SSC എക്സാംസ് ഒക്കെ, നമുക്ക് സമയം വളരെ കുറവല്ലേ. നിങ്ങളിപ്പോൾ ഇനിയിപ്പോൾ എന്താണ് സ്കൂൾ ലെവലിലെ എക്സാം നിങ്ങളെ സ്കൂളിലെ പിള്ളേർ കാണുന്നുണ്ടെങ്കിൽ, സ്കൂൾ ലെവൽ എക്സാമിനൊക്കെ നമുക്ക് സമയം കുറവാണ്. അപ്പോൾ പെട്ടെന്ന് ഈസി ആയിട്ട് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം എന്നുള്ളൊരു മെത്തേഡാണ് നമുക്ക് നോക്കാം. അവിടെ കുറച്ച് വലിയ നമ്പറാണ് അല്ലേ, നമ്മൾ വലിയ നമ്പർ എടുത്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ ഈസി ആയിരിക്കും. എന്തായാലും 4x2, 8 എഴുതി വെച്ചു, ഇഷ്ടമൊന്നുമില്ല. ഇഷ്ടം ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റി വെക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇനി ചെയ്യേണ്ട ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ നോക്കിയാൽ 5x2, 10. നമ്മളെ മനസ്സിലുണ്ടായ ഇത് എഴുതുമ്പോൾ കുറച്ച് സമയം പോകില്ലേ, 10, 10 അല്ലേ, 10 നമ്മളെ മനസ്സിലുണ്ട്, 10 ഉണ്ട്. ബാക്കി എന്താണുള്ളത്, 3, 4, 12. അപ്പം നേരത്തെ ഒരു 10 ഇപ്പം എന്താണുള്ളത്, 12. 10, 12 ഇത്രയായി, 22 റിമൈൻഡർ 2 വന്നു. സോ റിമൈൻഡർ 2 ആണെങ്കിൽ നിങ്ങൾ ബാക്കി എന്ത് ചെയ്താൽ മതി, ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ് നമ്മൾ ഇവിടെ ചെയ്ത് അതേപോലെ ഇവിടെയും ചെയ്യുക. എന്ത് ചെയ്യും, 5, 3, 15. 15 ബാക്കി ശിഷ്ടം എത്രയാണ്, 2, 15, 2 വലിയ പാടൊന്നുമില്ല. 17, 2, 8. അപ്പം ഇത്രയും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. ഇത് മറ്റേ മെത്തേഡാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, 54 അല്ലേ. പിന്നെ ഞാൻ മായ്ച്ചു കളയണം, 54 നോക്കി ഈ മെത്തേഡല്ല എന്ന് വിചാരിക്കുക. എന്ത് ചെയ്യും നമ്മളിവിടെ, 4x2, 8 എടുത്ത് ചെയ്യും, 5x2, 10 അല്ലേ. ശിഷ്ടമൊന്നുമില്ലല്ലോ ഇവിടെ, 3, 4, 12 ശിഷ്ടം 1 പഴയ മെത്തേഡാണ് കേട്ടോ. 5, 3, 15, 1, 16 കിട്ടുതീർന്നോ, ഇല്ല. ഇനി സ്റ്റെപ്പ് നമ്മൾ താഴേക്ക് കയറണം, 8, 2 അല്ലേ. അപ്പോൾ ഇത്രയും സ്റ്റെപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ എത്ര വലിയ നമ്പറും, ഇപ്പം 97x42 നമുക്ക് ഏത് വലിയ 97x42 അപ്പോൾ എത്ര വലിയ നമ്പറായാലും നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കുറച്ച് സംഖ്യകൾ ആ മനസ്സിൽ വെക്കാനുള്ള ഒരു പ്രാക്ടീസ് ഉണ്ടാക്കുക. അതിപ്പോൾ സംഭവം എന്താണ്, 7x2, 14 കയറിയിട്ട് 9x2, 18 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 18x2, 22 അപ്പോൾ ഇത് മനസ്സിൽ ചെയ്യാനുള്ള ഒരു പ്രാക്ടീസ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രാക്ടീസ് ഉണ്ടാവുക, ഒരു ക്വസ്റ്റ്യൻ ചെയ്തത് വീഡിയോ കണ്ട് നോക്കിയിരുന്നാൽ ഭയങ്കര രസമാണ്, വീഡിയോയിൽ കാണുമ്പോൾ നല്ല എളുപ്പമായിരിക്കും. ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, മാത്സിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ നമ്മൾ കുറേ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, വളരെ ഈസി ആയിരിക്കും ഈ ഒരു മെത്തേഡ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇതുപോലത്തെ ഷോർട്ട് കട്ട് വീഡിയോസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. പല ആളുകൾ നമ്മളോട് പറയുന്നുണ്ട് മാത്സ് പ്രയാസമാണ് എനിക്ക്, എക്സാമിന് മാർക്കില്ല, ചെറിയ ഹൈസ്കൂൾ ലെവലിലെ കുട്ടികളൊക്കെ അവർക്കൊക്കെ പറയുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യാനൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടാവും, സർക്കിൾ ഹൈസ്കൂൾ ലെവലാവും, +2 ആവും, PSCയോ ബാങ്ക് എക്സാമിനൊക്കെ അവർക്ക് മാത്സ് പ്രയാസമാണെന്ന് തോന്നുന്ന ആളുകൾക്ക് നിങ്ങൾ ഈ വീഡിയോ താഴെ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ നിങ്ങളെ വാട്സാപ്പിലോ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്താവുന്നതാണ്. സോ അത്രയേ ഉള്ളൂ. സോ ഫ്രണ്ട്സ്, ബി ഹാപ്പി, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ലേറ്റർ.